ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കുറേ മുമ്പ് ചെയ്തിട്ടുള്ളൊരു വീഡിയോത്തെ കുറച്ച് ഭാഗങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത്. അന്ന് നമ്മൾ കൃഷിഭവനിൽ നിന്ന് കുറച്ച് തൈകളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമ്മൾ ഈ തൈകളൊക്കെ കുറച്ചും കൂടി വലുതായപ്പോൾ ആ സമയത്ത് നമ്മൾ വീഡിയോ കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ കുഞ്ഞു തൈകൾക്ക് നമുക്ക് രാവിലെ വേണമെങ്കിലും വൈകിട്ട് വേണമെങ്കിലും ഒക്കെ വെള്ളം ഒഴിക്കാം. പക്ഷേ ഞങ്ങൾ വൈകിട്ട് മാത്രമേ വെള്ളം ഒഴിക്കാറുള്ളൂ. എന്നിട്ടിപ്പോഴത്തേ നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് ഓരോ കവറിലും ഓരോ തൈകളായിട്ട് നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് തൈകളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് വഴുതന പച്ചമുളക്, പിന്നെന്താ ഇത് കേബേജ് ആണെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് ഇന്നിപ്പോൾ ഉണ്ടായാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. പാർക്കിങ്ങിലൊക്കെ ഇത് അറിയുന്ന എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യൂ. കേബേജ് ആണോ അതോ കോളിഫ്ലവർ ആണോ എന്നുള്ളത് പാർക്കിങ്ങിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഈ തൈകൾക്ക് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ചാണകത്തിൻ്റെ പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് തന്നെ നന്നായിട്ട് നല്ല കരുത്തോടെ തന്നെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതേ നമ്മുടെ വഴുതനയിൽ കുഞ്ഞു പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എന്തായാലും ഇപ്പോൾ അടുത്തൊരു ദിവസം തന്നെ കായ്ക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ തൈകളൊക്കെ വളർത്തിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ ചുവട്ടിൽ മാത്രം വെള്ളം ഒഴിക്കാണ്ട് മുകളിൽ അതിൻ്റെ ഇല ഭാഗത്ത് മൊത്തമായിട്ടൊന്ന് വെള്ളം കൈ വെച്ചിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇലയ്ക്കുള്ളിൽ വല്ല പുഴുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടോ എന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അതേ നമുക്ക് വഴുതന ഉണ്ടായിട്ടുണ്ട്. ശരിക്കും നമ്മൾ നട്ട് നനച്ചിട്ട് അതിലൊരു കായ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സന്തോഷമാണ്. അത് ശരിക്കും നമുക്ക് അനുഭവിച്ചാൽ തന്നെ കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുകയാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള ഒരു എന്താ പറയുക രാസവളങ്ങളോ ഒന്നും ഇടാണ്ട് നമ്മൾ നാച്ചുറലായിട്ടുള്ള ചാണകപ്പൊടി മാത്രം ഇട്ടിട്ടാണ് നമുക്കിത് ഇത്രയും കായ്ച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലത്തെ കുഞ്ഞു തൈകളൊക്കെ കൃഷി ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ കായ്ച്ചു വരുമ്പോൾ നിങ്ങൾക്കുള്ള സന്തോഷമുണ്ടല്ലോ അത് ശരിക്കും ഒന്ന് അനുഭവിച്ചറിയാം. ഇപ്പോൾ മെയിനായിട്ട് നമുക്കിവിടെ പേരയ്ക്ക് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം, കുഞ്ഞു കുഞ്ഞു കായ്കളാണ് കാണിച്ചു തരാം. ഈ പേരമരത്തിലെ പൂക്കളുണ്ടിട്ട് അപ്പം ആരെങ്കിലുമൊക്കെ പേരക്കയുടെ പൂവ് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പേരമരത്തിൽ ഉണ്ടാകുന്ന പൂവ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കൂടിയേ തീരൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കുഞ്ഞു ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ മൂന്ന് ഓപ്ഷൻ വരും. അതിലേറ്റവും മുകളിലുള്ള ഓൾ എന്നുള്ള ബട്ടണും കൂടി പ്രസ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ.